കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പാലക്കാട് ഈ ഒരു അവസാന നിമിഷത്തിൽ ഒരു ഗംഭീര ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പാലക്കാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇപ്പോൾ നവംബർ 20 മാറ്റിയിരിക്കുകയാണ്. കൽപ്പാത്തി രഥോത്സവം പരിഗണിച്ചാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് തീയതി മാറ്റിയത്. നവംബർ 13 അതായത് ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു ശേഷിക്കുന്നുണ്ടായിരുന്നത്, അന്നായിരുന്നു തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പാലക്കാട് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സാഹചര്യത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടെടുപ്പ് തീയതി മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് തീയതി നവംബർ 20 മാറ്റിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ എല്ലാ മത്സരാർത്ഥികളും വളരെ ഊർജിതമായി തന്നെ മുന്നിലുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും തീയതി 20 മാറ്റുന്നതോടുകൂടി അല്പം കൂടി പാലക്കാട് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ഉള്ളത്. എല്ലായിടത്തേക്കും അവർ പ്രചാരണ പരിപാടികളുമായിട്ട് എത്തുന്നുണ്ട്. തുറന്ന വാഹനത്തിൽ പൊതുപര്യടനം നടത്തി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് കരുത്ത്, നിങ്ങൾക്കായി എന്നും ഒപ്പമുണ്ടാകുമെന്നാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിത് ജനങ്ങൾക്ക്, അതായത് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. നിറഞ്ഞ കയ്യടികളോടെയാണ് ഡോക്ടർ സരിന്റെ വാക്കുകൾ ജനം ഏറ്റെടുക്കുന്നത്. പൊതുപര്യടനത്തിന്റെ 2 കണ്ണാടി പഞ്ചായത്തിലൂടെയാണ് തുറന്ന വാഹനത്തിൽ സരിന്റെ പ്രചാരണം നടന്നത്. വടപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച പര്യടനം ചാത്തൻകുളങ്ങര പറമ്പിലും സമാപിച്ചു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെയായിരുന്നു UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിന്റെ വാഹന പര്യടനം. പിരായിരി പഞ്ചായത്തിലായിരുന്നു NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പര്യടനം. അതേസമയം തന്നെ ഈ ഒരു 3 സ്ഥാനാർത്ഥികൾ അവിടെ പര്യടനം വലിയ രീതിയിൽ നടത്തുമ്പോൾ പല പാർട്ടികളിൽ നിന്നും പല പൊട്ടിത്തെറികളും ഇപ്പോൾ അവിടെ കേൾക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു ശ്രദ്ധാമണ്ഡലമായി പാലക്കാട് മാറിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അല്പം കൂടി സമയം സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ അണികൾക്കും ലഭിച്ചിരിക്കുന്നത്. നവംബർ 20 ഇപ്പോൾ അവിടുത്തെ വോട്ടെടുപ്പ് ദിവസം. പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കായി ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചേലക്കരയിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പിന്നെ വയനാടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF UDF NDA DMK സ്ഥാനാർത്ഥികളും മറ്റ് 2 സ്വതന്ത്രരുമാണ് ചേലക്കരയിലുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 7 പേരിൽ ഒരാൾ പത്രിക പിൻവലിച്ചിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 16 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പാലക്കാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 2 പേർ പിൻവലിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 10. ഈ മാസം 13 ആദ്യം തെരഞ്ഞെടുപ്പ് നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ പാലക്കാട്ടെ തീയതി മാത്രം മാറ്റിയത്. പക്ഷേ വയനാട്ടിലും ചേലക്കരയിലും തീയതിയിൽ മാറ്റമുണ്ടാകുമോ എന്നതിൽ ഔദ്യോഗിക അറിയിപ്പൊന്നും എത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ സാധാരണ പോലെ തന്നെയാണ് നടക്കുക. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന നവംബർ 13 തീരുമാനിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് നേരത്തെ കോൺഗ്രസ് അറിയിച്ചിരുന്നു. കാരണം നവംബർ 13 മുതൽ 15 വരെയുള്ള തീയതികളിൽ വോട്ടെടുപ്പ് നടത്തരുതെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് V. D. സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തിരുന്നു. നവംബർ 13 മുൻപേ വോട്ടെടുപ്പ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കാരണം നവംബർ 13, 14, 15 ദിവസങ്ങളിലാണ് പാലക്കാട് രഥോത്സവം നടക്കുന്നത്. നവംബർ 13 കൽപ്പാത്തി തേര് നടക്കുന്ന ദിവസമാണെന്നും അതിനാൽ അന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉചിതമാണോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു അവിടുത്തെ ഷാഫി പറമ്പിൽ അടക്കം പറഞ്ഞിരുന്നത്. ഇക്കാര്യം പ്രതിപക്ഷ നേതാവുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കത്തയക്കുകയും മറ്റു ചെയ്തിരുന്നത്. മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പമാണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ അന്ന് പ്രഖ്യാപിച്ചത്. മഹാരാഷ്ട്രയിൽ നവംബർ 20 ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജാർഖണ്ഡിൽ 2 ജനവിധി. ആദ്യഘട്ടം നവംബർ 13, രണ്ടാം ഘട്ടം നവംബർ 20 നടക്കും. നവംബർ 13 കേരളത്തിൽ മറ്റുള്ള 2 മണ്ഡലങ്ങളായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ മാറ്റിവെച്ചിട്ട് നവംബർ 20 നടക്കുന്നത്. ഏതായാലും നവംബർ 23 എല്ലായിടത്തും ഫലപ്രഖ്യാപനം. ഇനി അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളതെല്ലാം പിന്നീട് അറിയാം.